നമസ്കാരം, CMS ന്യൂസിലേക്ക് സ്വാഗതം. CMS കോളേജിൽ എഡ്യൂക്കേഷണൽ തിയേറ്റർ ഒരുങ്ങി. നൂതന പഠന മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കോളേജിനുള്ളിൽ എഡ്യൂക്കേഷണൽ തിയേറ്റർ ഒരുങ്ങി. കാഴ്ചയുടെ ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന പുതിയ പഠന രീതിക്ക് സഹായകരമാണ് ഈ തിയേറ്റർ. റൂസ പദ്ധതിയുടെ ഭാഗമായി ലാംഗ്വേജ് ലാബ് പരിഷ്കരിച്ചാണ് 30 ലക്ഷം രൂപ ചിലവിൽ 86 സീറ്റുകളോട് കൂടിയ AC തിയേറ്റർ കോളേജ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷുവ തിരക്കഥ എഴുതി, ജോഷി മാത്യു സംവിധാനം ചെയ്ത കോളേജിന്റെ ചരിത്രം പറയുന്ന ക്രാഡിൽ ഓഫ് മോഡേണിറ്റി ഹിസ്റ്ററി ഓഫ് CMS എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചാണ് തിയേറ്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. ലോക്ഡൌൺ കാലത്ത് പഠനം ഓൺലൈനിലേക്ക് വഴിമാറിയതാണ് തിയേറ്റർ നിർമ്മാണത്തിന് പ്രേരണയായത്. വിഷ്വൽ മീഡിയയുടെ പ്രസക്തി മുന്നിൽ കണ്ട് വിഷ്വൽ മീഡിയ പ്രോഗ്രാമുകൾ വൈകാതെ കോളേജിൽ തുടങ്ങുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ബെഞ്ചമിൻ ബെയ്ലി സ്മാരക പ്രഭാഷണം നടന്നു. CMS കോളേജിന്റെ ആദ്യ പ്രിൻസിപ്പളും ഭാഷാ പണ്ഡിതനുമായ ബെഞ്ചമിൻ ബെയ്ലിയുടെ സ്മരണാർത്ഥം നടത്തുന്ന ബെയ്ലി സ്മാരക പ്രഭാഷണം നടന്നു. CMS കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയും അമേരിക്കയിലെ ടർഡേറ്റ IT ആൻഡ് സർവീസസിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമായ റീമ പോഡാർ സ്മാരക പ്രഭാഷണം നടത്തി. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ആശയങ്ങളായ ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, റോബോട്ടിക്സ് എന്നിവയെക്കുറിച്ചും വരും തലമുറയ്ക്ക് വേണ്ടി ഈ നൂതന രീതികളെ എങ്ങനെ പ്രയോഗപ്രദമായി നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചും സംസാരിച്ചു. CMS കോളേജ് മാനേജർ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജോജി ജോൺ പണിക്കർ ബെഞ്ചമിൻ ബെയ്ലിയെ അനുസ്മരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷുവ, ബർസാർ റവറൻഡ് ജേക്കബ് ജോർജ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മിനി ചാക്കോ എന്നിവർ സംസാരിച്ചു. പഠനം ഓൺലൈനിൽ നിന്നും ഓഫ്ലൈനിലേക്ക്. ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ CMS ക്യാമ്പസ് ഒരുങ്ങി. March 1 മുതൽ വിവിധ ബാച്ചുകളിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിക്കും. COVID-19 മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടാകും ക്ലാസുകൾ നടക്കുക. നീണ്ട നാളുകളുടെ ഓൺലൈൻ ക്ലാസുകൾക്ക് ശേഷം ആദ്യമായി ക്ലാസ് മുറിയിൽ ഒത്തുചേരുന്നതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. CMS കോളേജിനെ കുറിച്ച് കേട്ടറിഞ്ഞ് അനുഭവം നേരിട്ടറിയാനുള്ള ആകാംക്ഷയിലാണ് വിദ്യാർത്ഥികൾ. അധ്യാപകരും ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നതോടെ ക്യാമ്പസ് വീണ്ടും സജീവമാകും. ഇംഗ്ലീഷ് വിഭാഗം ഒരുക്കിയ നാടകം വൈറലായി. പഠനം അനായാസമാക്കാൻ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകർ അവതരിപ്പിച്ച ഓൺലൈൻ നാടകം ശ്രദ്ധേയമായി. MG സർവകലാശാല ഒന്നാം സെമസ്റ്റർ BA BSc ബിരുദ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് കോമൺ കോഴ്സിലുൾപ്പെട്ട ദി ബോയ് കംസ് ഹോം എന്ന നാടകമാണ് കോളേജ് യൂട്യൂബ് ചാനലിലൂടെ അവതരിപ്പിച്ചത്. ഇംഗ്ലീഷ് വിഭാഗത്തിലെ 11 അധ്യാപകരും വേഷമിട്ട 30 മിനിറ്റ് ദൈർഘ്യമുള്ള നാടകത്തിന്റെ സംവിധാനം നിർവഹിച്ചത് ഡോക്ടർ അഞ്ജു ശോശൻ ജോർജാണ്. നാടകത്തിന് മികച്ച പ്രതികരണമാണ് വിദ്യാർത്ഥികളിൽ നിന്നും ലഭിച്ചത്. MG സർവകലാശാലയുടെ മറ്റു കോളേജുകളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്രദമാകും വിധമാണ് നാടകം തയ്യാറാക്കിയിരിക്കുന്നത്. സംസ്ഥാന NSS അവാർഡിൽ CMS തിളക്കം. സംസ്ഥാനത്തെ മികച്ച NSS യൂണിറ്റായി CMS കോളേജിലെ NSS യൂണിറ്റിനെയും മികച്ച പ്രോഗ്രാം ഓഫീസറായി അശോക് അലക്സ് ലൂക്കിനെയും തിരഞ്ഞെടുത്തു. 2019-20 വർഷത്തെ പുരസ്കാരങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ KT ജലീലാണ് പ്രഖ്യാപിച്ചത്. ദത്ത് ഗ്രാമമായ കരിയൽ കോളനിയിലെ നിർധന കുടുംബങ്ങളുടെ ഭവന നിർമ്മാണം, ശുചിത്വ മിഷനുമായി ചേർന്ന് പ്രളയത്തിന് ശേഷം കോട്ടയത്തെ വിവിധ പഞ്ചായത്തുകളിലെ മലിനമായ ജലസ്രോതസ്സുകളുടെ ശുദ്ധീകരണം, 100% ഇലക്ഷൻ പോളിംഗ് ലക്ഷ്യമാക്കി ജില്ലാ ഭരണകൂടം നടത്തിയ സ്വീപ് പ്രൊജക്റ്റിലുള്ള സജീവമായ പങ്കാളിത്തം തുടങ്ങിയവയാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ 16 വിദ്യാർത്ഥികൾക്ക് കൂടി നിയമനം. CMS കോളേജിലെ സെന്റർ ഫോർ കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെന്റ് മുഖേന ഫോക്കസ് എഡ്യൂമാറ്റിക്സിലേക്ക് 16 വിദ്യാർത്ഥികൾക്ക് കൂടി നിയമനം ലഭിച്ചു. ബോട്ടണി, ഫിസിക്സ് എന്നീ വിഭാഗങ്ങളിലെ 2 വിദ്യാർത്ഥികളും BCA വിഭാഗത്തിലെ 5 വിദ്യാർത്ഥികളും ഗണിതശാസ്ത്ര വിഭാഗത്തിലെ 4 വിദ്യാർത്ഥികളും സുവോളജി, ഇംഗ്ലീഷ്, സോഷ്യോളജി എന്നീ വിഭാഗങ്ങളിലെ ഓരോ വിദ്യാർത്ഥിയുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതോടെ 2020-21 അധ്യയന വർഷം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി ആകെ 72 വിദ്യാർത്ഥികൾക്ക് നിയമനം ലഭിച്ചു. ഡിലോയിറ്റ്, സദർലൻഡ്, സിഫോ R&D സൊല്യൂഷൻസ് എന്നീ സ്ഥാപനങ്ങളിലേക്ക് 56 വിദ്യാർത്ഥികൾക്ക് നേരത്തെ നിയമനം ലഭിച്ചിരുന്നു. ബിബ്ലിയോഫൈൽ വിജയികളെ പ്രഖ്യാപിച്ചു. CMS കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഓൺലൈൻ പുസ്തക അവലോകന മത്സരം ബിബ്ലിയോഫൈലിന്റെ വിജയികളെ പ്രഖ്യാപിച്ചു. കോളേജിലെ ബിരുദതലം മുതൽ ഗവേഷക തലം വരെയുള്ള വിദ്യാർത്ഥികൾക്കായിരുന്നു മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നത്. വിജയികൾ: ഒന്നാം സ്ഥാനം സിജിൻ ജെയിംസ്, MSc ബോട്ടണി. രണ്ടാം സ്ഥാനം റിയ ആൻഡ് ഫിലിപ്പ്, MA ഇംഗ്ലീഷ്. മൂന്നാം സ്ഥാനം ശ്രീലക്ഷ്മി NB, BA ഇംഗ്ലീഷ്. UG മൂന്നാം സെമസ്റ്റർ പരീക്ഷ തീയതികൾ പ്രഖ്യാപിച്ചു. UG മൂന്നാം സെമസ്റ്റർ പരീക്ഷകൾ March 9 മുതൽ ആരംഭിക്കും.
പരീക്ഷ ടൈം ടേബിൾ കോളേജ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫെബ്രുവരി 22 നടത്തിയ യു ജി 5-ാം സെമസ്റ്റർ ഓപ്പൺ കോഴ്സിലെ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ പരീക്ഷ റദ്ദാക്കി. മാറ്റിവെച്ച പരീക്ഷ മാർച്ച് 2 നടത്തും. ഗ്രേസ് മാർക്കിനുള്ള അപേക്ഷകൾ മാർച്ച് 1 വരെ സ്വീകരിക്കും. 2019-20 അധ്യയന വർഷത്തെ ബിരുദ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഗ്രേസ് മാർക്കിനുള്ള അപേക്ഷകൾ മാർച്ച് 1 വരെ സ്വീകരിക്കും. NCC, NSS എന്നിവയിൽ അംഗത്വമുള്ളവർക്കും കലാകായിക മത്സരങ്ങളിൽ വിജയികളായവർക്കും ഭിന്നശേഷിയുള്ള 2018 അഡ്മിഷൻ നേടിയ ബിരുദ വിദ്യാർത്ഥികൾക്കുമാണ് ഗ്രേസ് മാർക്കിന് അർഹത. കൂടുതൽ വിവരങ്ങൾ കോളേജ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. ക്രെഡിറ്റ് ബേസ്ഡ് കോഴ്സിന് തുടക്കമായി. കേന്ദ്ര ഗവൺമെൻറ് ജൈവസാങ്കേതിക വിഭാഗത്തിൻ്റെ സ്റ്റാർ കോളേജ് പദ്ധതിയുടെ ഭാഗമായി ഊർജ്ജതന്ത്ര വിഭാഗം ഫണ്ടമെൻ്റൽ ഓഫ് സോളാർ ഫോട്ടോ വോൾട്ടേക്സ് എന്ന വിഷയത്തിൽ ക്രെഡിറ്റ് ബേസ്ഡ് കോഴ്സ് ആരംഭിച്ചു. 36 മണിക്കൂറുകളായി ക്രമീകരിച്ചിരിക്കുന്ന തിയറി ക്ലാസ്സിന് പുറമെ പഠനോപകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ നിർമ്മിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യും. കോഴ്സിൻ്റെ ഭാഗമായി വിവിധ വെബിനാറുകൾ അധ്യാപക അനധ്യാപക വിഭാഗത്തിന് പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കും. കുസാറ്റിലെ ഗവേഷകനായ കുര്യാസ് KM നേതൃത്വം നൽകും. ഒരു ദിനം ഒരു രൂപ പദ്ധതിക്ക് തുടക്കമായി. NSS യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒരു ദിനം ഒരു രൂപ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ വർഗീസി ജോഷുവ നടത്തി. നിർധന കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി 15 കുടുംബങ്ങൾക്കാണ് ആശ്വാസമാകുന്നത്. പ്രബന്ധരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. CMS കോളേജ് സസ്യശാസ്ത്ര വിഭാഗം മുൻ മേധാവിയായിരുന്ന പ്രൊഫസർ ഫിൽസി ടി ബേബിയുടെ സ്മരണാർത്ഥം പ്രബന്ധരചനയും പേപ്പർ പ്രസന്റേഷൻ മത്സരവും സംഘടിപ്പിക്കുന്നു. 15-16 തീയതികളിലാണ് പ്രബന്ധരചനാ മത്സരം നടത്തുക. ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന മത്സരത്തിലേക്ക് പ്രബന്ധങ്ങൾ അയക്കേണ്ട അവസാന തീയതി 1 April. കൂടുതൽ വിവരങ്ങൾക്ക് UBKBotany@cmscollege.ac.in എന്ന ഇമെയിലിൽ ബന്ധപ്പെടുക. അഖില കേരള ഉപന്യാസ മത്സരം സംഘടിപ്പിക്കുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കോട്ടയം CMS കോളേജ് വിമൻ സ്റ്റഡി സെൻറ്റർ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനതല ഓൺലൈൻ ഉപന്യാസ മത്സരം സംഘടിപ്പിക്കുന്നു. കോവിഡ് കാലത്തെ പെൺകരുത്ത് എന്ന വിഷയത്തിൽ 1000 കവിയാത്ത രചനകളാണ് അയക്കേണ്ടത്. വിമൻ സ്റ്റഡി സെൻറ്റർ @cmscollege.ac.in എന്ന വിലാസത്തിൽ അയക്കുന്ന രചനകൾ മാർച്ച് 5 വരെ സ്വീകരിക്കുന്നതാണ്. 1-ാം സമ്മാനം 2000 രൂപയും 2-ാം സമ്മാനം 1000 രൂപയും 3-ാം സമ്മാനം 500 രൂപയുമാണ്. പവർ പോയിന്റ് പ്രസന്റേഷൻ മത്സരം നടത്തി ഊർജ്ജതന്ത്ര വിഭാഗം. CMS കോളേജ് ഊർജ്ജതന്ത്ര വിഭാഗവും കേരള ഊർജ്ജതന്ത്ര അധ്യാപകരുടെ അക്കാദമിയും സംയുക്തമായി അഖില കേരള പവർ പോയിന്റ് പ്രസന്റേഷൻ മത്സരം സംഘടിപ്പിച്ചു. രാമൻ ഇഫക്ട്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സയൻസ് ഇൻ ഇന്ത്യ എന്ന വിഷയത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. വിവിധ വിഭാഗങ്ങൾ വെബിനാറുകൾ സംഘടിപ്പിച്ചു. ഊർജ്ജതന്ത്ര വിഭാഗവും ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗവും സംയുക്തമായി ഫുഡ് സേഫ്റ്റി ഡിറ്റർമിനേഷൻ ബൈ അപ്ലിക്കേഷൻ ഓഫ് ഫിസിക്സ് ആൻഡ് ദെയർ മാനേജ്മെൻറ്റ് എന്ന വിഷയത്തിൽ വെബിനാർ സംഘടിപ്പിച്ചു. കേരള അഗ്രികൾച്ചർ സർവകലാശാല പ്രൊഫസർ ഡോക്ടർ തോമസ് ബിജു മാത്യു ആണ് ക്ലാസ് നയിച്ചത്. ഊർജ്ജതന്ത്ര വിഭാഗത്തിൻ്റെയും കേരള ഫിസിക്സ് അധ്യാപക അക്കാദമിയുടെയും ആഭിമുഖ്യത്തിൽ ലോക ശാസ്ത്രദിന ആഘോഷത്തോടനുബന്ധിച്ച് വെബിനാർ സംഘടിപ്പിച്ചു. ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എക്സ്ട്രീം വെതർ ഇവൻറ്സ് എന്ന വിഷയത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജിയിൽ കാലാവസ്ഥാ ഗവേഷകനായ ഡോക്ടർ റോക്സി മാത്യു കോൾ മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊഫസർ KJ ബേബിയുടെ ഓർമ്മകളിൽ CMS. മുൻ ഗണിതശാസ്ത്രം പ്രൊഫസറായിരുന്ന KJ ബേബിയുടെ നിര്യാണത്തിൽ CMS കോളേജ് അനുശോചിച്ചു. ഓൺലൈനായി നടത്തിയ യോഗത്തിൽ CMS കോളേജ് പ്രിൻസിപ്പൾ ഡോക്ടർ വർഗീസി ജോഷുവ പ്രൊഫസർ KJ ബേബിയെ അനുസ്മരിച്ചു. കൂടുതൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകൾ വായിച്ചത് അതുല്യ ശിവദാസ്.